Hello dears, welcome to Shida's talk. Aaram class le unit 1 Reign of Love le moonamatha part the news spreads adana nammal innu ivide charcha cheyan vendi povunnathu idile onnamatha part at home um randamatha part making a shower um kaanathavarku description box il adinte link njan idunnundu appo adu kaanathavaru adu koodi onnu kaanuka. In the number, Moonamatha part, the new spread down, it come over another. If the very young subscribe, Yatavir, subscribe, Yan, Mark Karada. Okay, dear children, in the Ponamal, it come and upon the third part, Allah. അപ്പോൾ തേർഡ് പാർട്ട് എടുക്കുന്നതിന് മുമ്പ് ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും എല്ലാവർക്കും ഓർമ്മയുണ്ടാവില്ലേ? എന്തായിരുന്നു ഫസ്റ്റ് പാർട്ട്? മൈ ഹോം. ആ മൈ ഹോമിൽ രാജ എന്തൊക്കെ പറഞ്ഞു? രാജയുടെ വീട്ടുകാരാരൊക്കെയാണ്, വീട്ടിൻ്റെ സറൗണ്ടിങ്സ് എന്തൊക്കെയാണെന്നൊക്കെ പറഞ്ഞു അല്ലേ. നെക്സ്റ്റ് സെക്കൻഡ് പാർട്ട് എന്തായിരുന്നു? മേക്കിംഗ് എ ഷവർ. മേക്കിംഗ് എ ഷവറിൽ രാജ ഗ്രാൻഡ് ഫാദറിനോട് കാണിച്ച ആ ഒരു കുസൃതിയെക്കുറിച്ച് പറഞ്ഞു. അങ്ങനെ ആ ഒരു കുസൃതിയുമായി ബന്ധപ്പെട്ട് രാജ നമ്മുടെ ഗ്രാൻഡ് ഫാദറിനെ പേടിച്ച് ഇപ്പോൾ കൗഷെഡിൽ ഒളിച്ചിരിക്കുന്നത് വരെയായിരുന്നു നമ്മുടെ സെക്കൻഡ് പാർട്ട് ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് നമ്മുടെ ഗ്രാൻഡ് മദർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ, രാജ എവിടെയാണുള്ളത്. അങ്ങനെ ഗ്രാൻഡ് ഫാദറിനെ കുറ്റപ്പെടുത്തുന്നു. ഇതൊക്കെയായിരുന്നു നമ്മൾ സെക്കൻഡ് പാർട്ടിലേക്ക് കണ്ടത്. അങ്ങനെ നമുക്ക് തേർഡ് പാർട്ട് എന്തൊക്കെയാണെന്ന് നോക്കാം. രാജയെ കണ്ടുപിടിക്കുമോ? എന്താ രാജക്ക് സംഭവിക്കുക? അതൊക്കെ അറിയണ്ടേ നമുക്ക്. ഓക്കെ, എവരി വൺ ലുക്ക് ഇൻ ടു ദ ടെക്സ്റ്റ്. ദ ന്യൂ സ്പ്രെഡ്സ്. ദെൻ ഗ്രാൻഡ് ഫാദർ സ്റ്റുഡ് അപ്പ് ആൻഡ് വെന്റ് ഔട്ട്സൈഡ് ആൻഡ് കോൾഡ് എലൗഡ്, കം രാജ കം, ഐ വോണ്ട് ബീറ്റ് യു. ബട്ട് ഐ ഡിഡ് നോട്ട് ആൻസർ ഹിം, ഫോർ ഐ തോട്ട് ദാറ്റ് ഹി വുഡ് ബീറ്റ് മീ. ഫസ്റ്റ് പാരഗ്രാഫ് അല്ലേ. ഫസ്റ്റ് പാരഗ്രാഫിൽ എന്താ പറയുന്നത്? ദെൻ ഗ്രാൻഡ് ഫാദർ സ്റ്റുഡ് അപ്പ് ആൻഡ് വെന്റ് ഔട്ട്സൈഡ് ആൻഡ് കോൾഡ് എലൗഡ്. അതായത് നമ്മുടെ സെക്കൻഡ് പാർട്ട് ലാസ്റ്റ് നമ്മുടെ ഗ്രാൻഡ് മദർ വന്നിട്ട് പറയുകയാണല്ലേ, ഞാൻ വീട്ടിലെല്ലായിടത്തും നോക്കി, എവിടെയും അവനെ കാണുന്നില്ല. അപ്പോൾ പിന്നെ നമ്മുടെ ഗ്രാൻഡ് ഫാദറിനും പേടിയാവാൻ തുടങ്ങിയില്ലേ. അപ്പോൾ ഗ്രാൻഡ് ഫാദർ സ്റ്റുഡ് അപ്പ് ആൻഡ് വെന്റ് ഔട്ട്സൈഡ് ആൻഡ് കോൾഡ് എലൗഡ്. ഗ്രാൻഡ് ഫാദർ അവിടെ ഇരുന്നിടത്ത് നിന്നും വരാന്തയിൽ ഇരിക്കുകയായിരുന്നു അല്ലേ, ഈവനിങ് പ്രെയറൊക്കെ ആയിട്ട് അവിടെ വരാന്തയിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഗ്രാൻഡ് ഫാദർ അവിടെ നിന്ന് എഴുന്നേറ്റു പുറത്തേക്ക് ഇറങ്ങി, മുറ്റത്തേക്ക് ഇറങ്ങി, എന്നിട്ട് രാജയെ സൗണ്ടിൽ വിളിക്കുകയാണ്. ആൻഡ് കോൾഡ് എലൗഡ്. എലൗഡ് മീൻസ് ഉറക്കെ വിളിക്കുകയാണ്. കം രാജ കം, ഐ വോണ്ട് ബീറ്റ് യു. രാജാ നീ വരൂ, നിന്നെ ഞാൻ എന്ത് ചെയ്യില്ല, നിന്നെ ഞാൻ തല്ലില്ല, നിന്നെ ഞാൻ അടിക്കില്ല. ബട്ട് ഐ ഡിഡ് നോട്ട് ആൻസർ ഹിം. പക്ഷേ രാജ ആൻസർ കൊടുത്തുവോ? ഇല്ല, രാജ ആൻസർ ഒന്നും കൊടുത്തില്ല. ബട്ട് ഐ ഡിഡ് നോട്ട് ആൻസർ ഹിം, ഫോർ ഐ തോട്ട് ദാറ്റ് ഹി വുഡ് ബീറ്റ് മീ. ആ രാജ എന്തുകൊണ്ടാണ് ആൻസർ കൊടുക്കാത്തത്? രാജക്ക് തോന്നി രാജ ഒരു പക്ഷേ രാജ അടിച്ചാലോ അല്ലേ, അതുകൊണ്ട് രാജ ഒന്നും പറയാതെ അവിടെ തന്നെ ഇരുന്നു. ബട്ട് ഐ ഡിഡ് നോട്ട് ആൻസർ ഹിം, ഫോർ തോട്ട് ദാറ്റ് ഹി വുഡ് ബീറ്റ് മീ. അടിക്കുമെന്ന ആ ഒരു പേടി കൊണ്ട് രാജ എന്ത് ചെയ്തു? ആൻസർ ഒന്നും പറഞ്ഞില്ല. ഗ്രാൻഡ് മദർ വാസ് ആംഗ്രി and said he won't come. appo nammada grandmotherne desham vannu. appo grandmother paraya he won't come, avan varilla. you draw him away, avan endu cheedittundu, ivudne odichu vittittundu. i heard you say that you would beat him if he came home. appo grandmother paraya, njan kettu, i heard you say, ningal parayunnathu njan kettittundu, that you would beat him if he came home. veettilekku vannal നിന്നെ ഞാൻ തല്ലുന്ന് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പോ ചാൾഡ്, ഹീസ് എഫ്രൈഡ് ഓഫ് യു ആൻഡ് ഹേസ് റൺ അവേ. അപ്പം പറയാണ്, പാവം കുട്ടി, ഹീസ് എഫ്രൈഡ് ഓഫ് യു, നിങ്ങളെ പേടിച്ചിട്ടാണ് അവൻ എന്ത് ചെയ്തത്, ഓടി പോയത്. നെക്സ്റ്റ് പാരഗ്രാഫ്. ഗ്രാൻഡ് ഫാദർ കോൾ ദ സെവൻസ് ആൻഡ് ആസ്ക് ദം ടു ഗോ ഔട്ട് ആൻഡ് ലുക്ക് ഫോർ മീ.
അപ്പോൾ തന്നെ ഗ്രാൻഡ് ഫാദർ എന്ത് ചെയ്തു, സെർവൻസിനെയൊക്കെ വിളിച്ചു. നമ്മൾ പറഞ്ഞു അതൊരു തറവാടാണ്, അവിടെ അവർക്ക് പാഡി ഫീൽഡ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് അല്ലേ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവർക്ക് കുറേ ജോലിക്കാരൊക്കെ ഉണ്ടാവില്ലേ. അപ്പോൾ ആ ജോലിക്കാരെയൊക്കെ വിളിച്ചിട്ട് എന്ത് പറഞ്ഞു, അവനെ സെർച്ച് ചെയ്യാൻ വേണ്ടി എവിടെയാണുള്ളതെന്ന് അവനെ നോക്കാൻ വേണ്ടി പറഞ്ഞു. They went out, but after a while returned to say that they could not find me. അവരെല്ലാവരും വേഗം, ഗ്രാൻഡ് ഫാദർ പറഞ്ഞ ഉടനെ രാജയും അന്വേഷിച്ചിട്ട് ഇറങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർ തിരിച്ചു വന്നു. എന്നിട്ട് എന്ത് പറഞ്ഞു, ദേ കുഡ് നോട്ട് ഫൈൻഡ് മീ. അവർക്ക് രാജയെ എന്നെ കണ്ട് ഫൈൻഡ് മീ എന്ന് പറഞ്ഞാൽ എന്നെ കണ്ടെത്താനായില്ല. അപ്പോൾ രാജയാണല്ലോ ഇവിടെ കഥ പറയുന്നത്. അപ്പോൾ പറയാണ് ദാറ്റ് ദേ കുഡ് നോട്ട് ഫൈൻഡ് മീ, അവർക്ക് എന്നെ കണ്ടെത്താനായില്ല. ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ്. ഗ്രാൻഡ് മദർ എന്ത് ചെയ്യാൻ തുടങ്ങി, കരയാൻ വേണ്ടി തുടങ്ങി. ഗ്രാൻഡ് ഫാദർ സ്റ്റാർട്ടഡ് വാക്കിംഗ് അപ്പ് ആൻഡ് ഡൗൺ ദ കോർട്ട്യാർഡ്. ഗ്രാൻഡ് ഫാദർ കോർട്ട്യാർഡിലൂടെ നടക്കാൻ തുടങ്ങി. കോർട്ട്യാർഡിലെ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ, കോർട്ട്യാർഡിലൂടെ നടക്കാൻ തുടങ്ങി. നമുക്കറിയാം നമുക്ക് ചില ടെൻഷൻസ്, നിങ്ങൾ കുട്ടികൾക്കല്ല മുതിർന്നവരൊക്കെ എന്തെങ്കിലും ടെൻഷൻസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നറിയാത്ത ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും നടക്കുന്നത്? അതേപോലെ ഇവിടെ ഗ്രാൻഡ് ഫാദറും എന്ത് ചെയ്തു, മുറ്റത്തിറങ്ങി. കോർട്ട്യാർഡ് മീൻസ് മുറ്റം അല്ലേ, മുറ്റത്തിറങ്ങി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. ദ ന്യൂസ് ദാറ്റ് ഐ വാസ് മിസ്സിംഗ് സ്പ്രെഡ്. രാജ പറയാണ് ദ ന്യൂസ് ദാറ്റ് ഐ വാസ് മിസ്സിംഗ്, ഞാൻ മിസ്സായി എന്നിട്ടുള്ള, അതായത് എന്നെ കാണുവാനില്ല എന്നുള്ള ന്യൂസ് സ്പ്രെഡായി. സ്പ്രെഡാകുക മീൻസ് പരക്കുക അല്ലേ, അവിടെയൊക്കെ പരന്നു. അവർ നെയ്ബേഴ്സ് കെയിം ഫസ്റ്റ്. ഇതറിഞ്ഞ ഉടനെ ആദ്യം ആര് വന്നു, നെയ്ബേഴ്സ് വന്നു. അങ്ങനെ തന്നെയാണല്ലേ സംഭവിക്കുക. ഇപ്പം നമ്മുടെ വീട്ടിലൊക്കെ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാലും എന്ത് കാര്യത്തിനും ഫസ്റ്റ് ആദ്യം ഓടിയെത്തുകാരാ, നെയ്ബേഴ്സാണ്. അതിനുശേഷമാണ് ദൂരെയുള്ള റിലേറ്റീവ്സും ആൾക്കാരൊക്കെ ഓടി വരിക. എന്താവശ്യത്തിനും ഫസ്റ്റ് നമുക്ക് എത്തുന്നത് ആര് തന്നെയാണ്, നെയ്ബേഴ്സ് തന്നെയാണ്. അവർ നെയ്ബേഴ്സ് കെയിം ഫസ്റ്റ്, ദെൻ അവർ റിലേറ്റീവ്സ് ആൻഡ് ദെൻ അതേഴ്സ്. നെയ്ബേഴ്സ് വന്നു, അതിനുശേഷം റിലേറ്റീവ്സ് വന്നു, ആൻഡ് ദെൻ അതേഴ്സ്. പിന്നെ അറിഞ്ഞവരൊക്കെ അല്ലേ, അറിഞ്ഞവരിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എവിടെയെങ്കിലും നടന്നു കഴിഞ്ഞാൽ വെറും റിലേറ്റീവ്സും നെയ്ബേഴ്സും മാത്രമാണോ അവിടെ ഉണ്ടാവുക, അല്ല, ആ ഒരു പരിസരത്തുനിന്ന് ഈ സംഭവങ്ങൾ അറിഞ്ഞവരൊക്കെ അവിടേക്ക് വന്നു. ഹു ഹാഡ് ഹേർഡ് ദ ബാഡ് ന്യൂസ്, അതായത് ഈ ബാഡ് ന്യൂസ്, ഈ കുട്ടിയെ കാണുവാനില്ല എന്നുള്ള വിവരം അറിഞ്ഞവരാരൊക്കെയാണോ അവരൊക്കെ ആ വീട്ടിലേക്ക് വന്നു. മെനി കെയിം ടു ഓഫർ ദ സിമ്പതീസ് ടു ഗ്രാൻഡ് മദർ. കുറേ ആൾക്കാർ വന്ന് ഗ്രാൻഡ് മദറോട് സിമ്പതി പറയുകയാണല്ലേ, ഇങ്ങനെ അയ്യോ ഗ്രാൻഡ് മദറോട് ഇങ്ങനെ സഹതപിക്കുകയാണ്, അയ്യോ എന്താണ് ആ കുട്ടിക്ക് പറ്റിയേ എവിടെ പോയി അങ്ങനെയൊക്കെ പറഞ്ഞ് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് ഗ്രാൻഡ് മദറുടെ മുമ്പിൽ നിന്ന് അവരിങ്ങനെ സഹതപിക്കുകയാണ്. സിമ്പതീസ് മീൻസ് സഹതാപം, അവരവിടെ നിന്ന് സഹതപിക്കുകയാണ് ചെയ്യുന്നത്. ഗ്രാൻഡ് ഫാദർ ഡിഡ് നോട്ട് ലൈക്ക് ദിസ്, ഹി ഷൗട്ടഡ്. അപ്പോൾ ഗ്രാൻഡ് ഫാദറിന് ഇത് തീരെ ഇഷ്ടമായില്ല അല്ലേ. വിഷമിക്കുന്ന ഒരാളടുത്ത് നിന്ന് വീണ്ടും എല്ലാവരും കൂടി നിന്ന് ഇങ്ങനെ സഹതപിച്ചിട്ട് കാര്യമുണ്ടോ, ഇല്ല. അപ്പോൾ അതാർക്കും ഇഷ്ടമില്ല, ഗ്രാൻഡ് ഫാദറിന് ഇഷ്ടമില്ല. ഗ്രാൻഡ് ഫാദർ അപ്പോൾ ഷൗട്ട് ചെയ്തു. ഷൗട്ട് ചെയ്ത് മീൻസ് സൗണ്ടിൽ ഉറക്കെ പറയാണ്, നത്തിങ് ഹാസ് ഹാപ്പൻ ടു ദ ബോയ്. ആ കുട്ടിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, അവനൊന്നും സംഭവിക്കില്ല. ഹീ ഈസ് ഹൈഡിങ് സംവെയർ, അവനെവിടെയോ ഒളിച്ചു നിൽക്കുകയാണ്. Can't some of you go out and find him instead of wasting your time here? അവിടെയാണ് കാര്യം. അപ്പോൾ നമ്മുടെ ഗ്രാൻഡ് ഫാദർ എന്താ പറയുന്നത്, നിങ്ങൾ ഇവിടെ നിന്ന് വെറുതെ നിങ്ങളെ സമയം വേസ്റ്റ് ചെയ്യുന്നതിലും നല്ലത് അതിന് പകരം നിങ്ങൾക്ക് ആ കുട്ടി എവിടെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പോയി കുറച്ച് പേർക്ക് നോക്കിക്കൂടെ? Can't some of you go out and find him? നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഒന്ന് പുറത്തു പോയി അവൻ എവിടെയാണ് ഉള്ളതെന്ന് നോക്കിക്കൂടെ? Instead of wasting your time here. Instead means പകരം. ഇവിടെ നിന്ന് വെറുതെ ഈ സഹതപിച്ച് ടൈം വേസ്റ്റ് ചെയ്യുന്നതിന് പകരം ആ കുട്ടി എവിടെയാണ് ഉള്ളതെന്ന് നിങ്ങൾക്ക് പോയി നോക്കിക്കൂടെ? അപ്പം നമ്മൾ ഈ പേജിൽ നമുക്ക് എന്ത് കാണാൻ കഴിയുന്നുണ്ട്, നമ്മുടെ രാജ കൗഷെഡിലുണ്ടല്ലേ, അവിടെ കൗവൊക്കെ ഈ കുട്ടി എന്താ ചെയ്യുന്നത് എന്ന് കരുതി നോക്കി നിൽക്കുകയായിരിക്കും. ആ കൗസിൻ്റെ ഒക്കെ എക്സ്പ്രഷൻസ് കാണുന്നില്ലേ നമ്മൾ, ഇതാ കുട്ടി എന്താണ് ചെയ്യുന്നതെന്ന് നോക്കി നിൽക്കുകയാണ്. അപ്പോൾ കൗഷെഡിലാണ് നമ്മുടെ രാജ ഉള്ളതെന്ന് ഈ പിക്ചറിൽ നമുക്ക് കാണാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് പേജിൽ പോകുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം, ഈ പേജിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ കൂടി ഒന്ന് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 10. ഗ്രാൻഡ് മദർ ഫെൽറ്റ് ആംഗ്രി വിത്ത് ഗ്രാൻഡ് ഫാദർ. ഡു യു സപ്പോർട്ട് ദ ഗ്രാൻഡ് മദർ? വൈ? എന്താണ് ക്വസ്റ്റ്യൻ? ഗ്രാൻഡ് മദർ ഫെൽറ്റ് ആംഗ്രി വിത്ത് ഗ്രാൻഡ് ഫാദർ. ഗ്രാൻഡ് മദറിന്
ഗ്രാൻഡ് ഫാദറിനോട് ദേഷ്യം തോന്നി. ഡു യു സപ്പോർട്ട് ദ ഗ്രാൻഡ് മദർ? നിങ്ങൾ ഗ്രാൻഡ് മദറെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? വൈ? എന്തുകൊണ്ട്? അതായത് ഗ്രാൻഡ് മദർക്ക് ഗ്രാൻഡ് ഫാദറിനോട് ദേഷ്യം തോന്നി, ആ കാര്യത്തിൽ നിങ്ങൾ ഗ്രാൻഡ് മദറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും വൈ? അപ്പം ഇവിടെ നമുക്ക് എന്ത് പറയാം? നമുക്ക് ഗ്രാൻഡ് മദർ ഇവിടെ സപ്പോർട്ട് ചെയ്തേ പറ്റൂ അല്ലേ. കാരണം എന്താണെന്ന് നമുക്ക് കാരണം അറിയാം. അപ്പം നമുക്ക് എങ്ങനെ ഇത് ആൻസർ പറയാൻ പറ്റും? യെസ്, ഗ്രാൻഡ് ഫാദർ വാസ് വെരി ആംഗ്രി വെൻ ദ ബോയ് ഷുക്ക് ദ സാൻഡൽ വുഡ് ട്രീ ടു മേക്ക് ഷവർ. ഇറ്റ് ഈസ് ബിക്കോസ് ദ ബോയ് വെൻ ഗ്രാൻഡ് ഫാദർ ഷൗട്ടഡ് അറ്റ് ഹിം. ഇതാണ് കാരണം. അപ്പോൾ ഗ്രാൻഡ് മദറിൻ്റെ ദേഷ്യത്തിന് അതിനൊരു ന്യായമായൊരു കാരണം അവിടെ ഉണ്ട് അല്ലേ. ഗ്രാൻഡ് ഫാദർ ദേഷ്യപ്പെട്ടത് കൊണ്ടാണ് കുട്ടി പോയത്. അതുകൊണ്ടാണ് ആർക്ക് ദേഷ്യം വന്നത്? ഗ്രാൻഡ് ഫാദറിനോട് ദേഷ്യം തോന്നിയത്. ഗ്രാൻഡ് മദറിന് ഗ്രാൻഡ് ഫാദറിനോട് ദേഷ്യം തോന്നിയത്. ഓക്കെ, നെക്സ്റ്റ്, വൈ ഡിഡ് ഗ്രാൻഡ് ഫാദർ ലൂസ് ഹിസ് ടെമ്പർ? ഗ്രാൻഡ് ഫാദറിന് എന്തുകൊണ്ടാണ് ദേഷ്യം വന്നത് അല്ലേ? അദ്ദേഹത്തിൻ്റെ ക്ഷമ നശിക്കാനുള്ള കാരണം എന്തായിരുന്നു? അത് നമുക്കറിയാം. എന്താ കാരണം? ദ ന്യൂസ് ദാറ്റ് രാജ ഈസ് മിസ്സിംഗ് സ്പ്രെഡ്സ് എവരിവെയർ. നെയ്ബേഴ്സ് ആൻഡ് റിലേറ്റീവ്സ് കം ടു ദ ഹോം ടു ഷോ ദ സിമ്പതീസ് ടു ഗ്രാൻഡ് മദർ. ദസ് ഗ്രാൻഡ് ഫാദർ ലോസ്റ്റ് ഹിസ് ടെമ്പർ. രാജനെ കാണാനില്ല എന്ന വിവരം അറിഞ്ഞ് അവിടെ റിലേറ്റീവ്സ് നെയ്ബേഴ്സ് എല്ലാവരും വന്ന് എന്താ ചെയ്യുന്നത്? അവരുടെ സിമ്പതീസ് ഗ്രാൻഡ് മദറിനോട് ഇങ്ങനെ കാണിക്കുക ചെയ്യുന്നത്. അപ്പോൾ ഈ വിഷമിക്കുന്ന ആൾക്ക് ഒന്നുകൂടെ വിഷമം കൂടുക തന്നെയല്ലേ ചെയ്യുക? അപ്പോഴാണ് നമ്മുടെ ഗ്രാൻഡ് ഫാദറിന് ക്ഷമ നഷ്ടപ്പെട്ടത്, ദേഷ്യം വന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പേജ് നോക്കാം. ഓക്കെ, ഇവിടെ നമ്മൾ ഈ പേജിൽ ലാസ്റ്റ് എവിടെ വരെയാണ് പറഞ്ഞത്? ഗ്രാൻഡ് ഫാദർ, നിങ്ങൾ ഇവിടെ നിന്ന് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ആർക്കെങ്കിലും പോയി അവനെയൊന്ന് അന്വേഷിച്ചൂടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോഴെന്താണ്? സം ഓഫ് ദം വെൻഡ് ഔട്ട് ടു സെർച്ച് ഫോർ മീ. കുറച്ച് ആൾക്കാർ ഇവനെ സെർച്ച് ചെയ്യാൻ വേണ്ടി, രാജയെ സെർച്ച് ചെയ്യാൻ വേണ്ടി പോയി. മോർ ആൻഡ് മോർ പീപ്പിൾ കെയിം ആൻഡ് സൂൺ ദർ വാസ് എ ബിഗ് ക്രൗഡ്. കുറേ ആൾക്കാർ ഇത് അറിഞ്ഞറിഞ്ഞ് കുറേ ആൾക്കാരവിടെ വന്ന് അവിടെ ഒരു വലിയ ആൾക്കൂട്ടം തന്നെ എത്തിച്ചേർന്നു. ബൈ നൗ ഗ്രാൻഡ് മദർ ഹാഡ് ലോസ്റ്റ് ഓൾ ഹോപ്പ് ഓഫ് സീയിങ് മീ അഗെയിൻ. ആൾക്കാരൊക്കെ കുറേ എത്തിച്ചേർന്നപ്പോൾ ഗ്രാൻഡ് ഫാദറിന് വീണ്ടും രാജിയെ കാണാൻ പറ്റൂ എന്നുള്ള ആ ഒരു പ്രതീക്ഷ തന്നെ കംപ്ലീറ്റ് നശിച്ചു. ഷീ സ്റ്റാർട്ടഡ് ടെല്ലിംഗ് ദ പീപ്പിൾ വാട്ട് എ ഗുഡ് ബോയ് ഐ വാസ്. അപ്പോൾ ആൾക്കാരൊക്കെ കുറേ എത്തിച്ചേരുമ്പോൾ സ്വാഭാവികമായിട്ടും നല്ലതല്ല നമ്മൾ ചിന്തിക്കുക അല്ലേ. ആ കുട്ടിക്ക് എന്തോ സംഭവിച്ചു എന്ന് തന്നെ ഗ്രാൻഡ് മദർ വിചാരിച്ചു. അതുകൊണ്ട് ഗ്രാൻഡ് മദർ എന്ത് പറയാൻ തുടങ്ങി? ഷീ സ്റ്റാർട്ടഡ് ടെല്ലിംഗ് ദ പീപ്പിൾ, അവിടെ വന്ന ജനങ്ങളോടൊക്കെ പറയാണ്, വാട്ട് എ ഗുഡ് ബോയ് ഐ വാസ്. ഞാൻ എത്ര നല്ല കുട്ടിയായിരുന്നു. നമ്മളങ്ങനെയാണല്ലേ, എന്തെങ്കിലും ഒന്ന് സംഭവിക്കുമ്പോൾ അവരുടെ നല്ല നല്ല കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മൾ എടുത്ത് പറയാം. അപ്പോൾ ഇതേപോലെ ഇവിടെ ഗ്രാൻഡ് മദറും രാജയുടെ നല്ല കാര്യങ്ങളൊക്കെ അവിടെയുള്ള ജനങ്ങളോട്, അവിടെ കൂടി നിന്ന ജനങ്ങളോട് പറയുകയാണ്. ദ സെർച്ച് പാർട്ടീസ് റിട്ടേൺഡ് വിത്തൗട്ട് ഫൈൻഡിങ് മീ. ആദ്യം പോയ സെർച്ച് പാർട്ടി ആരായിരുന്നു? അവിടെയുള്ള സെർവൻ്റ് അല്ലേ. അപ്പോൾ ഇവിടെ രണ്ടാമത് അവിടെ കൂടി നിന്ന് സിമ്പതി പറയുന്ന കുറേ ആൾക്കാരോട് ഗ്രാൻഡ് ഫാദർ എന്ത് പറഞ്ഞിട്ടുണ്ട്? ഇവിടെ നിന്ന് ടൈം വേസ്റ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾക്ക് ആ കുട്ടിയെ ഒന്ന് പോയി നോക്കിക്കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സെർച്ച് പാർട്ടിയും എന്ത് ചെയ്തു? റിട്ടേൺ തിരിച്ചു വന്നു. കണ്ടെത്താൻ പറ്റിയോ അവർക്ക് രാജയെ? ഇല്ല, അവർക്കും രാജയെ കണ്ടെത്താൻ പറ്റിയില്ല. ഗ്രാൻഡ് മദർ സ്റ്റാർട്ടഡ് വീപ്പിംഗ് ലൗഡ്ലി. പിന്നെ ഗ്രാൻഡ് മദർ ക്ഷമയൊക്കെ നശിച്ചു. ഗ്രാൻഡ് മദർ ഉറക്കെ കരയാൻ തുടങ്ങി. ദ വുമൻ ഇൻ ദ ക്രൗഡ് ഓൾസോ വെപ്റ്റ്. അവിടെ കൂടി നിന്ന മറ്റുള്ള സ്ത്രീകളും എന്ത് ചെയ്യാൻ തുടങ്ങി? കരയാൻ തുടങ്ങി. ദ സെർവൻസ് ഓഫ് ദ ഹൗസ് ജോയിൻഡ് ഇൻ ദ വെയിലിംഗ്. ആ വീട്ടിലെ സെർവൻസും എന്ത് ചെയ്തു? ജോയിൻഡ് ഇൻ ദ വെയിലിംഗ്. വെയിലിംഗ് മീൻസ് നിലവിളി. കരച്ചിലിൻ്റെ വേറൊരു രൂപം തന്നെ നിലവിളി. ആ നിലവിളിയിൽ ആരൊക്കെ വീണ്ടും കൂടിച്ചേർന്നു? അവിടെയുള്ള സെർവൻസും എല്ലാം ഒത്തുചേർന്നു. ദ ഓൾ ആക്റ്റഡ് ആസ് ഇഫ് ഐ വേർ ഡെഡ്. അവരൊക്കെ എന്താണ്, അവരൊക്കെ ഏതുപോലെയാണ് അവർ കരയുന്നത്, ഏതുപോലെയാണ് അവരുടെയൊക്കെ ആക്ഷൻ പ്രവൃത്തി?
ആസ് ഇഫ് ഐ വെയർ ഡെഡ്. യഥാർത്ഥത്തിൽ മരിച്ചു അവിടെ രാജാ? ഇല്ല. അപ്പോൾ ആസ് ഇഫ് ഐ വെയർ ഡെഡ് ഇതൊരു യൂസേജ് ആണ് കേട്ടോ. ആസ് ഇഫ് ഞാൻ മരിച്ചതുപോലെ, യഥാർത്ഥത്തിൽ മരിച്ചിട്ടില്ല, മരിച്ചതുപോലെയാണ് അവിടെയുള്ളവരൊക്കെ കരഞ്ഞത്. അപ്പോൾ ഈ ആസ് ഇഫ് ഇംഗ്ലീഷിലുള്ള ഒരു പ്രധാനപ്പെട്ട യൂസേജ് ആണ്. അതുപോലെ എന്ന് നമ്മൾ പറയും. ഓക്കെ, യഥാർത്ഥത്തിൽ ഒരു കാര്യം അങ്ങനെയല്ല, പക്ഷെ അതുപോലെ അത് പറയുന്നിടത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു യൂസേജ് ആണ് ആസ് ഇഫ്. നെക്സ്റ്റ്, ഐ ഫെൽറ്റ് വെരി സോറി ഫോർ ഗ്രാൻഡ് മദർ, ഐ വാണ്ടഡ് ടു കം ഔട്ട്. അപ്പോൾ ഈ ഗ്രാൻഡ് മദർ രാജയെ കാണാഞ്ഞ് ഇത്രയധികം വിഷമിക്കുമ്പോൾ രാജക്ക് ഗ്രാൻഡ് മദറോട് വളരെ പാവം തോന്നി. കാരണം ഗ്രാൻഡ് മദർ രാജക്ക് എന്തോ സംഭവിച്ചു എന്ന് കരുതി ഭയങ്കര വിഷമത്തിൽ കരച്ചിലാണല്ലേ അവിടെ. അപ്പോൾ രാജക്കും ഗ്രാൻഡ് മദറോട് പാവം തോന്നി. ഐ വാണ്ടഡ് ടു കം ഔട്ട്. രാജക്ക് കൗഷഡിൽ നിന്ന് എന്ത് ചെയ്യണം? പുറത്തേക്ക് വരണം. പുറത്തേക്ക് വരണം എന്ന് തന്നെയുണ്ട്. കാരണം ഗ്രാൻഡ് മദറിൻ്റെ കരച്ചിൽ ആർക്ക് സഹിക്കാൻ പറ്റുന്നില്ല, രാജക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഗ്രാൻഡ് ഫാദർ വാസ് എ മാൻ ഓഫ് സ്ട്രോങ് വിൽ. നമ്മുടെ ഗ്രാൻഡ് ഫാദർ എങ്ങനെയുള്ള മനുഷ്യനാണ് ആദ്യം നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ നല്ല മനഃശക്തിയുള്ള, നല്ല സ്ട്രോങ് വിൽ, നല്ല മനഃശക്തിയുള്ള മനുഷ്യനാണ്. ബട്ട് ഐ ന്യൂ ദാറ്റ് ഹീ ടു ഫെൽറ്റ് വെരി സാഡ്. എന്നിട്ട് പോലും എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് ഗ്രാൻഡ് ഫാദറും വളരെയധികം സങ്കടത്തിലാണ്. കാരണം കൗശല്യയിൽ നിന്നും രാജക്ക് വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും കാണാൻ കഴിയുന്നുണ്ടല്ലോ അല്ലേ. അപ്പോൾ ഗ്രാൻഡ് ഫാദറെ കാണുമ്പോൾ രാജക്ക് മനസ്സിലായി ഗ്രാൻഡ് ഫാദറും വളരെയധികം സങ്കടത്തിലാണ്. ഹി ഡിഡ് നോട്ട് ഹൗ എവർ ലൂസ് ഹോപ്പ്. ഹി സ്റ്റുഡ് അപ്പ് ടേൺഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അവർ ഫാമിലി ടെമ്പിൾ ആൻഡ് പ്രേഡ്. അപ്പോൾ ഹി ഡിഡ് നോട്ട് ഹൗ എവർ എന്തൊക്കെ ആയാലും ഇത്രയും ആൾക്കാർ വന്നു ചേർന്നു, ഇതായി ഇത്രയും സമയമായിട്ടും ഇരുട്ടായിട്ടും ആരെത്തിയിട്ടില്ല, രാജം എത്തിയിട്ടില്ല. അപ്പോൾ ഗ്രാൻഡ് മദറിൻ്റെ പ്രതീക്ഷയൊക്കെ നശിച്ചു. അവനിനി തിരിച്ചു വരില്ല എന്ന് തന്നെയാണ് ഗ്രാൻഡ് മദർ വിചാരിക്കുന്നത്. പക്ഷേ നമ്മുടെ ഗ്രാൻഡ് ഫാദർ എന്നിട്ടും പ്രതീക്ഷ, അവിടെ ഇത്രയൊക്കെ സംഭവിച്ചിട്ടും പ്രതീക്ഷ നശിച്ചിട്ടില്ല ഗ്രാൻഡ് ഫാദറിൻ്റെത്. ഹി സ്റ്റുഡ് അപ്പ് ടേൺഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് അവർ ഫാമിലി ടെമ്പിൾ ആൻഡ് പ്രേഡ്. ഗ്രാൻഡ് ഫാദർ അവിടെ നിന്ന് എഴുന്നേറ്റ് അവരുടെ ഫാമിലി ടെമ്പിൾ, ചില ആൾക്കാർക്ക് അങ്ങനെ അവരുമായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെ ഫാമിലി അല്ലേ, അവരുടെ ആ ഒരു കുടുംബക്കാവ്, കുടുംബ അമ്പലം അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇവരും എന്ത് ചെയ്തു ഇവിടെ നമ്മുടെ ഗ്രാൻഡ് ഫാദറും അവരുടെ ഫാമിലി ടെമ്പിൾ, അവരുടെ കുടുംബ അമ്പലത്തിൻ്റെ നേരെ തിരിഞ്ഞു നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഹെൽപ്പ് മീ ഗോഡ് ഹി സെഡ് ഗിവ് മീ മൈ ചൈൽഡ്. ഓ ദൈവമേ എന്നെ സഹായിക്കൂ, എനിക്ക് എൻ്റെ കുട്ടിയെ തരൂ. ഐ വാണ്ട് ഹിം നൗ, എനിക്ക് അവനെ ഇപ്പോൾ കിട്ടിയേ പറ്റൂ. ഐ കനോട്ട് വെയിറ്റ് എനി ലോങ്ങർ. ഇനി എനിക്കവന ഇനിയും അവൻ വരുന്നത് വരെ എനിക്ക് വെയിറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് പറ്റില്ല. ഇനിയൊക്കെ അതായത് ഗ്രാൻഡ് മദർ ഗ്രാൻഡ് ഫാദറും അങ്ങേയറ്റ വിഷമത്തിലാണ് ഗ്രാൻഡ് ഫാദറും. അതാണ് ഇവിടെ നമുക്ക് ഈ വരികളിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം അദ്ദേഹവും തളർന്നു, കുട്ടീനെ ഇനിയും കുട്ടി വരുന്നില്ല എന്ന് കാണുമ്പോൾ ഇരുട്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷയും നശിക്കുന്ന ഒരു അവസാന ഘട്ടമാണ് നമ്മളിവിടെ കാണുന്നത്. ഗിവ് മീ മൈ ചൈൽഡ്, ഐ വാണ്ട് ഹിം നൗ, ഐ കനോട്ട് വെയിറ്റ് എനി ലോങ്ങർ. ഹി ദെൻ സ്റ്റുഡ് സൈലൻ്റ് ഇൻ പ്രയർ. ഇതൊക്കെ സൗണ്ടിൽ പറഞ്ഞു. എനിക്കവനെ വേണം, ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അവനെ എത്രയും പെട്ടെന്ന് എനിക്ക് തിരിച്ചു തരൂ. ഇതൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് സൈലൻ്റായി നിന്ന് പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ആര്? നമ്മുടെ ഗ്രാൻഡ് ഫാദർ. അപ്പോൾ അവിടെയുള്ള ആ ഒരു രണ്ട് ക്വസ്റ്റ്യൻ ആൻസറും കൂടി ഒന്ന് നമുക്ക് നോക്കാം. എന്നിട്ട് നമുക്ക് നമ്മുടെ സ്റ്റോറിയുടെ ക്ലൈമാക്സ് ലാസ്റ്റ് പാർട്ടിലേക്ക് പോകാം. എന്താണ് അവിടുത്തെ 12th ക്വസ്റ്റ്യൻ? Where might the people have searched for Raja? എവിടേക്ക് ആയിരിക്കാം അവിടെയുള്ള ജനങ്ങൾ രാജയെ സെർച്ച് ചെയ്തത്? Why couldn't they find him? എന്തുകൊണ്ടാണ് അവർക്ക് രാജയെ കണ്ടെത്താൻ കഴിയാതിരുന്നത്? അപ്പം നമ്മളിത് നമ്മൾ ഊഹിച്ച് പറയേണ്ട ഒരു ആൻസറാണ് അല്ലേ. നമ്മൾ ആ ഒരു പ്രദേശത്തിൻ്റെ ആ ഒരു ഇതെങ്ങനെയൊക്കെയാണ്, ആ വില്ലേജിൻ്റെ രൂപം എങ്ങനെയൊക്കെയാണെന്നൊക്കെ നമ്മൾ ആദ്യം പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എവിടെയൊക്കെ ആയിരിക്കാം അവർ രാജയ്ക്ക് വേണ്ടി സെർച്ച് ചെയ്തിട്ടുണ്ടാവുക? നമുക്കൊന്ന് പറഞ്ഞു നോക്കിക്കൂടെ. ദ പീപ്പിൾ സെർച്ച് രാജ ഇൻ ദ ഫീൽഡ്, ബുഷസ് ആൻഡ് നെയ്ബേഴ്സ് ഹൗസസ് എക്സെട്ര അല്ലേ. ഫീൽഡിലുണ്ടോ നോക്കിയിട്ടുണ്ടാവും, അവിടെയുള്ള കുറ്റിക്കാടുകൾ അവിടെയൊക്കെ നോക്കിയിട്ടുണ്ടാവും, പിന്നെ നെയ്ബേഴ്സിൻ്റെ വീടുകളിലൊക്കെ നോക്കിയിട്ടുണ്ടാവും. But he was hiding on the loft of the cowshed of his house. They couldn't find him. പക്ഷെ അവൻ ഒളിച്ചിരിക്കുന്ന സ്ഥലം എവിടെയാണ്? കൗഷഡിലെ ലോഫ്റ്റിലാണ്. അതുകൊണ്ടാണ് അവർക്ക് ആരെ കണ്ടെത്താൻ കഴിയാതിരുന്നത്? രാജയെ കണ്ടെത്താൻ കഴിയാതിരുന്നത്.
അപ്പം ഇതിൻ്റെ ആൻസർ എന്താണ് നമുക്ക് എഴുതാൻ പറ്റുക? ഞാനിപ്പോൾ പറഞ്ഞില്ലേ, ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചോളൂ. ദ പീപ്പിൾ സെർച്ച് രാജ ഇൻ ദ ഫീൽഡ് ബുഷസ് ആൻഡ് നെയ്ബേഴ്സ് ഹൗസസ് എക്സെട്ര. ബട്ട് ഹി വാസ് ഹൈഡിങ് ഓൺ ദ ലോഫ്റ്റ് ഓഫ് ദ കൗഷറ്റ് ഓഫ് ഹിസ് ഹൗസ്, സോ ദേ കുഡ് ഫൈൻഡ് ഹിം. മനസ്സിലായല്ലോ അല്ലേ? ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഐ വാണ്ടഡ് ടു കം ഔട്ട്, വാട്ട് പ്രിവെൻറ്റഡ് രാജ ഫ്രം കമ്മിങ് ഔട്ട്? ഐ വാണ്ടഡ് ടു കം ഔട്ട്, അതായത് ലോഫ്റ്റ്, ആ കൗഷഡിലെ ലോഫ്റ്റിൽ നിന്നും രാജക്ക് എന്ത് ചെയ്യണം? പുറത്തേക്ക് വരണം. അതാണ് പറയുന്നത്, ഐ വാണ്ട് ടു കം ഔട്ട്, എനിക്ക് പുറത്ത് വരണം. വാട്ട് പ്രിവെൻറ്റഡ് രാജ ഫ്രം കമ്മിങ് ഔട്ട്, അപ്പോൾ ആ പുറത്ത് വരുന്നതിൽ നിന്ന് രാജയെ എന്താണ് പ്രിവെൻറ്റ് ചെയ്യുന്നത്, തടഞ്ഞു നിർത്തുന്നത്? എന്തുകൊണ്ടാണ് രാജ ആ പുറത്ത് വരാത്തത്? അതിൻ്റെ കാരണം എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കാം അതിൻ്റെ കാരണം? ദ ഫിയർ ദാറ്റ് ഗ്രാൻഡ് ഫാദർ വുഡ് ബീറ്റ് ഹിം പ്രിവെൻറ്റഡ് രാജ ഫ്രം കമ്മിങ് ഔട്ട്, അല്ലേ? പുറത്ത് വന്നു കഴിഞ്ഞാൽ ഗ്രാൻഡ് ഫാദർ അടിക്കും എന്നുള്ള പേടിയാണ് രാജയെ എന്ത് ചെയ്യുന്നത്, പുറത്ത് വരുന്നതിൽ നിന്നും തടഞ്ഞു നിർത്തുന്നത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പേജ്, പേജ് നമ്പർ 17, ലാസ്റ്റ് അല്ലേ. അതിന് മുമ്പ് ഇവിടെ ജനങ്ങളൊക്കെ കൂടി നിൽക്കുന്ന ആ ഒരു പിക്ചർ നമുക്ക് ഈ പേജിൽ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവരും ഗ്രാൻഡ് മദർ ഇവിടെ കരഞ്ഞ് അവിടെ തളർന്ന് കിടക്കുന്നുണ്ട്. അയൽവാസികളും ബന്ധുജനങ്ങളും എല്ലാവരും അവിടെ കൂടി നിൽക്കുന്ന ആ ഒരു പിക്ചർ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഗ്രാൻഡ് ഫാദർ പ്രാർത്ഥിക്കുകയാണ് അല്ലേ, അവിടെ സൈലൻറ്റ് പ്രെയറിലാണുള്ളത്. ലാസ്റ്റ് കഥയുടെ ക്ലൈമാക്സിലോട്ട് നമ്മൾ കടക്കുകയാണ്. ലാസ്റ്റ് പാരഗ്രാഫ്, അറ്റ് ദാറ്റ് മൊമെൻറ്റ് അങ്കിൾ റിട്ടേൺ. ആ സമയത്ത് അവിടെ ആര് വന്നു? അങ്കിള് വന്നു അല്ലേ. ഹി ലേൺ വാട്ട് വാസ് ഹാപ്പണിങ് അറ്റ് ഹോം. അങ്കിൾ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി, എല്ലാ കാര്യങ്ങളും അറിഞ്ഞു, എന്തൊക്കെയാണ് ഇവിടെ വീട്ടിൽ സംഭവിച്ചതെന്ന്. ഹി ലുക്ക്ഡ് അറൗണ്ട് ആൻഡ് ഗസ്റ്റ് വേർ ഐ വാസ്. എല്ലായിടത്തും ഒന്ന് അങ്കിള് കണ്ണോടിച്ചു, എല്ലായിടത്തും ഒന്ന് നോക്കി, എന്നിട്ട് ഗസ് ചെയ്തു. ഗസ് മീൻസ് ഊഹിക്കുക. അങ്കിൾ ഊഹിച്ചു, വേർ ഐ വാസ്, ഞാൻ എവിടെ ആയിരിക്കുമെന്ന് അങ്കിൾ ഒന്ന് ഊഹിച്ചു. ഹി കെയിം ടു ദ കൗഷറ്റ് ആൻഡ് ആസ്ക് മീ ടു കം ഡൗൺ. അങ്കിൾ നേരെ എന്നിട്ട് എങ്ങോട്ടേക്ക് പോയി? കൗഷട്ടിലേക്ക് പോയി. സ്വാഭാവികമായിട്ടും കൗഷട്ടിൽ പോയാൽ അവിടെ ലോഫ്റ്റിൽ ആര് ഒളിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും? രാജ ഒളിച്ചു നിൽക്കുന്നത് കാണാൻ പറ്റും. രാജയോട് അവിടെ നിന്ന് ഇറങ്ങി വരാൻ വേണ്ടി പറഞ്ഞു. ഐ കെയിം ഡൗൺ. രാജക്ക് അങ്കിളിനെ ഭയങ്കര കാര്യമാണ് അല്ലേ. അപ്പം അങ്കിൾ വന്നു കഴിഞ്ഞാൽ രാജക്ക് അറിയാം കുറച്ചൊക്കെ ഗ്രാൻഡ് ഫാദറുടെ അടിയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി പറ്റും അല്ലേ. അതുകൊണ്ട് അങ്കിൾ വന്നാൽ അത് തന്നെ രാജക്കൊരു ധൈര്യമാണ്. അതുകൊണ്ട് തന്നെ രാജ എന്ത് ചെയ്തു? കെയിം ഡൗൺ, ഇറങ്ങി വന്നു. അങ്കിൾ ടുക്ക് മീ ഇൻ ടു ദ ഹൗസ്. അങ്കിൾ രാജയെ എവിടേക്ക് കൂട്ടിക്കൊണ്ടുപോയി? വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ഗ്രാൻഡ് ഫാദർ ഹാഡ് ജസ്റ്റ് ഫിനിഷ്ഡ് ഹിസ് പ്രയർ ആൻഡ് ടേൺഡ്. അപ്പോൾ ഗ്രാൻഡ് ഫാദർ ആ സമയം വരെയും അവിടെ സൈലൻ്റായി നിന്ന് പ്രാർത്ഥിക്കുകയാണ് അല്ലേ. അപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ ആ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഗ്രാൻഡ് ഫാദർ ജസ്റ്റ് തിരിഞ്ഞു നിന്നതേ ഉള്ളൂ. ആസ് ഹി ഓപ്പൺ ഹിസ് ഐസ് ഹി സോ മീ സ്റ്റാൻഡിങ് ബിഫോർ ഹിം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ജസ്റ്റ് തിരിഞ്ഞ് കണ്ണ് തുറക്കുമ്പോൾ തന്നെ ഗ്രാൻഡ് ഫാദർ കാണുന്നത് എന്താ? രാജ ഗ്രാൻഡ് ഫാദറിൻ്റെ മുമ്പിൽ നിൽക്കുന്നതാണ് കാണാൻ കഴിഞ്ഞത്. ഹി ടുക്ക് മീ അപ്പ് ഇൻ ഹിസ് ആംസ് ഇൻ ജോയ്. വളരെയധികം സന്തോഷത്തോടെ രാജയെ വേഗം കൈകളിലെടുത്തു. ഹഗ്ഡ് മീ ആൻഡ് സെഡ്, അവനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറയാ, ഗോഡ് ഹേർഡ് മൈ പ്രയേഴ്സ് ആൻഡ് ഹി ഹാസ് ഗിവൻ യു ബാക്ക് ടു അസ്. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു, അതുകൊണ്ട് തന്നെ നിന്നെ എനിക്ക് ദൈവം തിരിച്ചു തന്നു. ഇതാണ് കഥ അല്ലേ. അപ്പോൾ കഥ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നല്ല കഥയല്ലേ. അങ്ങനെ അതിൽ ഈ ഒരു പാർട്ടിൽ ഈ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. വാട്ട് വുഡ് രാജ സേ ടു ഹിസ് ഗ്രാൻഡ് ഫാദർ വെൻ ഹി റിട്ടേൺ ഹോം. വീട്ടിലേക്ക് തിരിച്ചെത്തിയപ്പോൾ, അതായത് ഗ്രാൻഡ് ഫാദറിനെ കണ്ടു അല്ലേ. അപ്പോൾ ആ സമയത്ത് രാജ എന്തായിരിക്കും ഗ്രാൻഡ് ഫാദറിനോട് പറഞ്ഞിട്ടുണ്ടാകുക? വാട്ട് വുഡ് പറഞ്ഞിട്ടുണ്ടാവുക. നമ്മൾ നടക്കാൻ പോകുന്ന ഒരു കാര്യം ഊഹിച്ച് നമ്മൾ പറയുകയാണ് അല്ലേ. അത് നടക്കുമോ ഇല്ലയോ നമ്മളറിയില്ല, എന്നാലും നമ്മളത് ഊഹിച്ച് പറയുകയാണ് വരാൻ പോകുന്നൊരു കാര്യം. അപ്പോൾ വാട്ട് വുഡ് രാജ സേ ടു ഹിസ് ഗ്രാൻഡ് ഫാദർ, എന്തായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക? അപ്പോൾ എന്താ പറഞ്ഞിട്ടുണ്ടാവുക? ആ ഞാൻ ഗ്രാൻഡ് ഫാദറെ പറ്റിച്ചേ എന്ന് പറഞ്ഞ് കൈമുട്ടുകയാണോ ചെയ്യുക? അല്ല, രാജ ഈ സമയം അത്രയും അവിടെ ഒളിച്ചു നിന്നപ്പം ആ വീട്ടിൽ നടന്ന സംഭവങ്ങളൊക്കെ രാജ കാണുന്നുണ്ട്. ഗ്രാൻഡ് മദർ ഒരുപാട് വറി ചെയ്തതും ഗ്രാൻഡ് ഫാദറിൻ്റെ ആ ഒരു പ്രാർത്ഥിക്കുമ്പോഴുള്ള അവസ്ഥയും ഗ്രാൻഡ് ഫാദറും ഒരുപാട് വറീഡായതും ടെൻഷൻ അടിച്ചതും ഒക്കെ രാജ ഇവിടെ നിന്ന് കാണുന്നുണ്ട്.
കൗശല്യയിൽ നിന്നും കാണുന്നുണ്ട് അല്ലെ. അപ്പൊ രാജക്ക് ഞാൻ പറ്റിച്ചേന്ന് പറയാൻ കഴിയോ? ഇല്ല, എന്തേ പറയാൻ പറ്റുള്ളൂ? സോറിയല്ലേ രാജക്ക് പറയാൻ പറ്റുള്ളൂ? രാജ കുട്ടിയാണ്, സ്വാഭാവികമായിട്ടും വികൃതി കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പാരൻസ് എന്ത് ചെയ്യും? നമ്മളെ തല്ലും അല്ലെ. അപ്പൊ ആ തല്ലിൽ നിന്നാണ് നമ്മൾ എന്ത് പഠിക്കുക? ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലാക്കുകയും പിന്നെ അതുപോലുള്ള തെറ്റുകൾ നമ്മൾ ചെയ്യാതിരിക്കുകയും ചെയ്യും അല്ലെ. അപ്പോൾ ഇവിടെയും രാജക്കും ഇത് സംഭവം മനസ്സിലായിട്ടുണ്ടാവും. അല്ലാതെ രാജ ചെയ്തതുപോലെ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് നമ്മൾ അടി കിട്ടുന്നു പേടിച്ച് നമ്മൾ ഒളിച്ചു നിൽക്കുകയാണോ വേണ്ടേ? എവിടേക്കെങ്കിലും ഓടിപ്പോവുകയാണോ വേണ്ടത്? അല്ല, തെറ്റ് ചെയ്താൽ എന്തായാലും നമുക്ക് തല്ല് കിട്ടും. ഇന്ന് കാണുന്ന മുതിർന്ന ആൾക്കാരൊക്കെ തല്ലൊക്കെ വാങ്ങിച്ച് നന്നായവർ തന്നെയല്ലേ അല്ലേ. അപ്പം തെറ്റ് ചെയ്താൽ തല്ല് കിട്ടും, പക്ഷെ അതിൽ നിന്ന് നമ്മൾ നമ്മുടെ തെറ്റ് മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഇതേപോലെ നമ്മൾ വീട്ടുകാരെ പേടിപ്പിക്കാൻ പാടുണ്ടോ? ഒരിക്കലുമില്ല. അപ്പം നിങ്ങളൊക്കെ നല്ല കുട്ടികളാണ്, നിങ്ങളൊന്നും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. വീട്ടുകാരുടെ വറി, വീട്ടുകാരുടെ ടെൻഷനും വിഷമങ്ങളൊക്കെ നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാവുന്നില്ലേ അല്ലേ. ഈ അതുകൊണ്ട് രാജ, അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ എന്തായിരുന്നു? രാജ തിരിച്ചു വന്നാൽ എന്തായിരിക്കാം ഗ്രാൻഡ് ഫാദറിനോട് പറയുക? ഉറപ്പായിട്ടും എന്തായിരിക്കും പറയുക? ഹി വുഡ് സേ സോറി ടു ഹിം. സോറി തന്നെയാണ് രാജ നമ്മുടെ ഗ്രാൻഡ് ഫാദറിനോട് പറയുക. അപ്പോൾ വളരെ നല്ലൊരു കഥയാണ്. അപ്പോൾ ഇനി ഈ ഒരു കഥ എഴുതിയത് ആരാണ്? അവരെ കുറിച്ച് കൂടി ഉള്ള ഒരു കാര്യം നമുക്ക് ആ ബോക്സിൽ കാണാൻ പറ്റും. അതും കൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് നമുക്കിവിടെ സ്റ്റോപ്പ് ചെയ്യാം. കേശവൻ ശങ്കരപ്പിള്ളി, 1902-89. അപ്പോൾ ഇത് നമ്മുടെ ഈ കഥ എഴുതിയതാരാ? കേശവൻ ശങ്കരപ്പിള്ളി. അദ്ദേഹം ജനിച്ചത് 1902, മരിച്ചത് 1989. അതാണ് ഈ ബ്രാക്കറ്റിൽ കൊടുക്കുന്നത്. ഫസ്റ്റിലേത്തത് ജനിച്ച വർഷം, രണ്ടാമത്തത് മരിച്ച വർഷം. നോൺ ആസ് ശങ്കർ, കേശവൻ ശങ്കരപ്പിള്ളി എന്നാണ് മുഴുവൻ പേര്. അദ്ദേഹം അറിയപ്പെടുന്നത് ശങ്കർ എന്ന പേരിലാണ്. ഹി വാസ് ആൻ ഇന്ത്യൻ കാർട്ടൂണിസ്റ്റ് ആൻഡ് റൈറ്റർ. ഇദ്ദേഹം ഇന്ത്യയിലുള്ള ഒരു കാർട്ടൂണിസ്റ്റും ഒരു എഴുത്തുകാരനുമാണ്. ഹി ഈസ് കൺസിഡേർഡ് ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ കാർട്ടൂണിസ്റ്റ്. ഇദ്ദേഹത്തെ കണക്കാക്കുന്നത് എങ്ങനെയാണ്, പരിഗണിക്കുന്നത് എങ്ങനെയാണ്? ഇന്ത്യൻ കാർട്ടൂണിൻ്റെ പിതാവായിട്ടാണ് ഇദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ കാർട്ടൂൺ മേഖലയിൽ ഇദ്ദേഹത്തിൻ്റെ സ്ഥാനം ഇവിടെ നമുക്ക് മനസ്സിലായിട്ടുണ്ടാവും. കാർട്ടൂൺ എന്ന് പറഞ്ഞാൽ അറിയില്ലേ, നമ്മുടെ വലിയ വലിയ സംഭവ വികാസങ്ങളൊക്കെ ആ ഒരു കാർട്ടൂൺ കഥ, നമ്മുടെ ഇതിൽ കാണുന്ന കാർട്ടൂണല്ല, നമ്മൾ പേപ്പറിലും ചില ബുക്കിലൊക്കെ കാണുന്ന ആ ഒരു കാർട്ടൂൺ കഥാപാത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. വലിയ കാര്യങ്ങൾ നർമ്മത്തിൽ ചാലിച്ച് കുറുക്ക് കൊള്ളുന്ന രീതിയിൽ പറയുന്ന ആ ഒരു രീതിയാണ് ഇവിടെ കാർട്ടൂൺ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ കാർട്ടൂണാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത് കേട്ടോ, നിങ്ങളല്ലാതെ ടി വി കാണുന്ന കാർട്ടൂണല്ല. ഹീസ് പെർട്ടിക്കുലർലി നോട്ടഡ് ഫോർ ഹീസ് പൊളിറ്റിക്കൽ കാർട്ടൂൺ. ആ, ഇദ്ദേഹം പ്രധാനമായും നോട്ട് ചെയ്യപ്പെട്ടത് ഇദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ കാർട്ടൂണിലൂടെയാണ്. അതായത് ചില പേപ്പറിൽ ഇപ്പോഴും എടുത്തു നോക്കിയാൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും, എല്ലാ പേപ്പറിലും കാണാം, ഒരു പൊളിറ്റിക്കൽ നമ്മുടെ രാഷ്ട്രീയപരമായി വരുന്ന പല കാര്യങ്ങളും ഈ കാർട്ടൂൺ രൂപത്തിൽ തമാശ രൂപേണ, പക്ഷെ അത് കുറിക്ക് കൊള്ളുന്ന, അതായത് കൃത്യമായിട്ടുള്ള ഒരു രീതി അതിനുണ്ടായിരിക്കും. പക്ഷെ ഒരു മറ്റുള്ളവരൊരു കളിയാക്കുന്ന രീതിയിലായിരിക്കാം അതിലെ ഡയലോഗ്, പക്ഷേ ആ ഡയലോഗിനും കാര്യങ്ങൾക്കൊക്കെ വളരെയധികം ഒരു മൂർച്ചയുള്ളൊരു സ്വഭാവമാണ്. ശരിക്കും ചില കാര്യങ്ങൾ കാർട്ടൂണിൽ വളരെ സുന്ദരമായിട്ട് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് പറ്റും. മറ്റുള്ളവരെ ഒരു കളിയാക്കാനും മറ്റുള്ളവരുടെ ആ ഒരു ചെയ്ത തെറ്റുകൾ എടുത്തു കാണിക്കാനും അത് ഹൈലൈറ്റ് ചെയ്യാനും ഈ കാർട്ടൂൺ എന്ന് പറയുന്ന ആ ഒരു രീതിയിലൂടെ നമുക്ക് പറ്റും. ദെൻ ഹീസ് മോസ്റ്റ് റിമെമ്പേർഡ് ഫോർ എസ്റ്റാബ്ലിഷിംഗ് ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റ് ഇൻ 1957 ആൻഡ് ശങ്കേഴ്സ് ഇൻ്റർനാഷണൽ ഡോൾ മ്യൂസിയം ഇൻ 1965. ഇദ്ദേഹത്തെ ഓർമ്മപ്പെടുന്ന, ഇപ്പോഴും ഓർമ്മപ്പെടുന്ന രണ്ട് പ്രധാന കാര്യങ്ങളുണ്ട്. ഇദ്ദേഹം 1957 സ്ഥാപിച്ച ചിൽഡ്രൻസ് ബുക്ക് ട്രസ്റ്റും പിന്നെയോ 1965 സ്ഥാപിച്ച ഇൻ്റർനാഷണൽ ഡോൾ മ്യൂസിയം. ഇത് തന്നെ ഇദ്ദേഹത്തെ ഇപ്പോഴും ഓർക്കപ്പെടാനുള്ള രണ്ട് കാര്യങ്ങളാണ്. പിന്നെയോ ശങ്കർ വോൺ മെനി അവാർഡ്സ് ലൈക്ക് പത്മശ്രീ. ഇനി ഇദ്ദേഹത്തിന് കിട്ടിയ അവാർഡുകളാണ് പറയുന്നത്. 1956 പത്മശ്രീ കിട്ടിയിട്ടുണ്ട്, 1966 പത്മഭൂഷൺ കിട്ടിയിട്ടുണ്ട്, 1976 പത്മവിഭൂഷൺ കിട്ടിയിട്ടുണ്ട്. അതായത് ഇന്ത്യ റൈറ്റേഴ്സിന് കൊടുക്കുന്ന, ഇന്ത്യ കൊടുക്കുന്ന വലിയ മൂന്ന് അവാർഡുകളാണ് പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ. ഇത് മൂന്നും ആർക്ക് ലഭിച്ചിട്ടുണ്ട്? നമ്മുടെ റെയിൻ ഓഫ് ലവ് എഴുതിയ ശങ്കറിന് ലഭിച്ചിട്ടുണ്ട്. ഹിസ് വർക്ക് ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ ഈസ് എ ഫിക്ഷൻ.
ഇദ്ദേഹത്തിൻ്റെ ഈ ലൈഫ് വിത്ത് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്ന ഈ ഒരു സ്റ്റോറി അതെന്താണ്? ഫിക്ഷനാണ്. പബ്ലിഷ്ഡ് ഇൻ 1953, 1953 പബ്ലിഷ് ചെയ്തത്. അപ്പോൾ ഈ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫിക്ഷൻ ഈസ് ആൻ ഇമാജിനറി സ്റ്റോറി, നോട്ട് റിയൽ. യഥാർത്ഥ കഥയല്ല ഇത്, ഇദ്ദേഹത്തിൻ്റെ ഒരു ഇമാജിനറി സ്റ്റോറിയാണ്. നടന്ന ഒരു കഥയല്ല, ഇദ്ദേഹം ഇമാജിൻ ചെയ്തെഴുതിയ കഥയാണ്. നമുക്കറിയാം അല്ലേ, എല്ലാ കഥകളും നടന്നതായിരിക്കണം എന്നില്ല. നമ്മൾ ചില കാര്യങ്ങൾ എന്ത് ചെയ്യും, എഴുത്തുകാർ ഇമാജിൻ ചെയ്തിട്ട് കുറച്ച് കാര്യങ്ങൾ സങ്കല്പിച്ചിട്ട് എഴുതും. അതുപോലെ എഴുതിയ ഒരു കഥയാണിത്, ഇതൊരു ഫിക്ഷനാണ്. ഓക്കെ മൈ ഡിയർ ചിൽഡ്രൺ, ടുഡേ വി ഫിനിഷ് അവർ സ്റ്റോറി. തേർഡ് പാർട്ട്, മൂന്ന് പാർട്ടും നമ്മളിവിടെ ഫിനിഷ് ചെയ്തു. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായിരുന്നു കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടി ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ദെൻ, താങ്ക് യു.